ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടൽ വഴി ശ്രീലങ്കൻ തീവ്രവാദികൾ പാകിസ്ഥാനിലേക്ക് കടന്നെന്ന് റിപ്പോർട്ട് ശ്രീലങ്കയിൽ നിന്നുള്ള തീവ്രവാദികൾ വിഴിഞ്ഞം കടലിലൂടെയാണ് പാകിസ്ഥാനിലേക്ക് കടന്നതായാണ് ഒരു വിവരം ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാണ് മൂന്ന് തീവ്രവാദികൾ മത്സ്യത്തൊഴിലാളികളുടെ വേഷത്തിൽ ബോട്ട് മാർഗം ആദ്യം കടന്നത് എന്നാൽ ഇവർ ഏത് സംഘത്തിൽപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ടില്ല കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളുടേതാണ് റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ തീവ്രവാദികൾ കടലിലൂടെ പാകിസ്ഥാനിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ഇതോടെ തീരദേശ പോലീസ് കടൽ നിരീക്ഷണം ശക്തമാക്കി മയക്കുമരുന്ന് ആയുധം എന്നിവ കടത്തുന്നതിനായാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിഗമനം കേരള തീരത്തിലെ വിഴിഞ്ഞമടക്കമുള്ള പതിനെട്ട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെയും ഉദ്യോഗസ്ഥർ കടലിൽ പ്രത്യേക നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കപ്പൽച്ചാൽ കഴിഞ്ഞുള്ള കടലിൽ കോസ്റ്റ് ഗാർഡ് നാവികസേന എന്നിവയും നിരീക്ഷണം നടത്തുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്ന് പുറപ്പെട്ട് കേരള തീരത്തെ ആഴക്കടൽ വഴി ആദ്യ സംഘം കടന്നുപോയെന്നാണ് സൂചന ബോട്ടുകളിലും മറ്റ് ചെറിയ യാനങ്ങളിലും മത്സ്യത്തൊഴിലാളികളുടെ വേഷത്തിലാകാം തീവ്രവാദി സംഘം പാകിസ്ഥാനിലേക്ക് കടക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുള്ള വിവരം മീൻപിടുത്ത തൊഴിലാളികളെ സ്വാധീനിച്ച് വിഴിഞ്ഞം കടൽ മാർഗം മദ്യം ഉൾപ്പെട്ട ലഹരി വസ്തുക്കളും കടത്തുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് കണ്ടെത്തുന്നതിനും കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ കടൽ പെട്രോളിംഗ് തുടങ്ങി അനുവദിച്ച പരിധിവിട്ട് ട്രോളിംഗ് ബോട്ടുകൾ കര ചേർന്ന് മീൻ പിടിക്കുന്നതായാണ് വ്യാപക പരാതി പരമ്പരാഗത മീൻപിടുത്ത തൊഴിലാളികളാണ് കോസ്റ്റൽ പോലീസിൽ ഇതേക്കുറിച്ചുള്ള വിവരം നൽകിയത് അടുത്ത ദിവസങ്ങളിൽ കരയോട് ചേർന്ന് മീൻ പിടിക്കാൻ ട്രോളിംഗ് ബോട്ടുകൾ എത്തിയിരുന്നുവെന്ന വിവരം ലഭിച്ചതായി വിഴിഞ്ഞം കോസ്റ്റൽ ഇൻസ്പെക്ടർ എച്ച് അനിൽകുമാർ പറഞ്ഞു മാത്രമല്ല കരയിലും കടലിലുമായി രാപ്പകല്ലാതെ പരിശോധന തുടരുകയാണ് അതേസമയം ജൂൺ അവസാനം മുതൽ തമിഴ്നാട് തീരത്ത് തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരള തീരത്തും ജാഗ്രത ശക്തമാക്കിയിരുന്നു ശ്രീലങ്കയിൽ നിന്നും രാമേശ്വരത്തേക്ക് സായുധ സംഘം കയറാൻ ശ്രമിക്കുന്നെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനെ തുടർന്ന് തമിഴ്നാട് തീരത്ത് സുരക്ഷ ശക്തമാക്കിയത് മാത്രമല്ല കഴിഞ്ഞ മാസമാണ് തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിൽ വ്യാജ ലൈസൻസിൽ തോക്ക് കൈവശം വെച്ച അഞ്ച് കശ്മീരി യുവാക്കൾ പിടിയിലായത് കശ്മീർ സ്വദേശികളായ ഷൌക്കത്ത് അലി ഷുക്കൂർ അഹമ്മദ് ഗുൽസമാൻ മുഹമ്മദ് ഹുസൈൻ മുഹമ്മദ് ജാവേദ് എന്നിവരാണ് കരമന പോലീസിന്റെ പിടിയിലായത് നിറമൺ കരയിലെ വാടക വീട്ടിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് പാകിസ്ഥാൻ അതിർത്തി ജില്ലയായ രാജാരിയിൽ നിന്നുള്ളവരാണ് യുവാക്കൾ എ പണം നിറയ്ക്കുന്ന സിസ്കോ ലോജിസ്റ്റിക് എന്ന സ്ഥാപനത്തിന്റെ ആർംഡ് ഗാർഡായി മഹാരാഷ്ട്ര ഏജൻസി വഴിയാണ് ഇവർ തലസ്ഥാനത്ത് എത്തിയത് കൂടാതെ ശ്രീലങ്കയിൽ നിന്നും രാമേശ്വരത്തേക്ക് സായുധ സംഘം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിനെ തുടർന്ന് ഈ മാസം ആദ്യത്തോടെ തമിഴ്നാട് തീരത്ത് സുരക്ഷ ശക്തമാക്കിയിരുന്നു രാമേശ്വരം തീരത്ത് തീവ്രവാദികളെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗമാണ് മുന്നറിയിപ്പ് നൽകിയത് തമിഴ്നാട് പോലീസിന് പുറമെ കേന്ദ്ര ഏജൻസികളും സുരക്ഷ ശക്തമാക്കിയിരുന്നു കന്യാകുമാരി തൂത്തുക്കുടി രാമേശ്വരം ചെന്നൈ എന്നിവിടങ്ങളിലാണ് കനത്ത ജാഗ്രത തുടർന്നത് ആയുധങ്ങളുമായി തീവ്രവാദികളുടെ സംഘം രാമേശ്വരത്ത് തീരത്തേക്ക് ബോട്ടിൽ പുറപ്പെട്ടതായാണ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ച വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ സുരക്ഷാ വിഭാഗം പുറത്തുവിട്ടിരുന്നില്ല ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്